നമ്മൾ ഓരോന്നിനും പ്രത്യേകം ഫോട്ടോകൾ സെർച്ച് ചെയ്യുന്ന ആളുകളാണ്. ഉദാഹരണത്തിന് നിങ്ങൾ ഗുഡ് മോർണിംഗ് എന്ന മെസ്സേജ് നിങ്ങളുടെ സുഹൃത്തിന് അയക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഗ്രൂപ്പിലേക്ക് അയക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ എന്ത് ചെയ്യും? ഗൂഗിൾ സെർച്ച് ചെയ്യും, എന്നിട്ട് ഗുഡ് മോർണിംഗ് എന്ന് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് അതിനകത്തുനിന്ന് ഫോട്ടോ നമ്മൾ ഡൗൺലോഡ് ചെയ്യും. അതല്ലെങ്കിൽ നിങ്ങൾ ഗുഡ് നൈറ്റ് എന്നുള്ള മെസ്സേജ് ആണെങ്കിൽ അത് കൊടുക്കും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിശേഷപ്പെട്ട ദിവസങ്ങളിലെ എന്തെങ്കിലും ഫോട്ടോകളാണെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും? ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്ത് ആർക്കെങ്കിലുമൊക്കെ വാട്സപ്പിൽ അയച്ചു കൊടുക്കും. എന്നാൽ ഇനി അതിനൊന്നും ആവശ്യമില്ല. നിങ്ങളുടെ കീബോർഡിനകത്ത് ചെറിയൊരു ട്രിക്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇത്തരത്തിൽ ഏത് ഇഷ്ടപ്പെട്ട ഫോട്ടോ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കണ്ടെത്താൻ സാധിക്കും. അതെങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. നമുക്കത് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ചോദിക്കുക. ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ വാട്സപ്പ് എടുത്തിരിക്കുകയാണ്. വാട്സപ്പിനകത്ത് എനിക്ക് എന്തെങ്കിലും ഒരു സുഹൃത്തിന് മെസ്സേജ് അയക്കണം എന്ന് തോന്നുകയാണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിവിടെ ഗുഡ് മോർണിംഗ് എന്ന് മെസ്സേജ് ടൈപ്പ് ചെയ്യുകയാണ്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ ഇതുപോലെ ഗുഡ് മോർണിംഗ് എന്ന് ഇതുപോലെ ടൈപ്പ് ചെയ്തു. ശേഷം നിങ്ങൾ താഴെ കാണുന്ന ഭാഗത്ത് നമ്മുടെ കീബോർഡിൽ ഈ അവസാന ഭാഗത്തുള്ള ഈ ഒരു കീയിൽ നമ്മൾ ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പിക് ബോർഡ് എന്നൊരു ഓപ്ഷൻ, നമ്മൾ അത് ക്ലിക്ക് കൊടുത്താൽ മതി. ഗുഡ് മോർണിംഗ് എന്ന മെസ്സേജ് നിങ്ങൾക്ക് ഇതുപോലെ ഇതാ, ഇതുപോലെ പല രീതിയിലുള്ള നിങ്ങൾക്ക് മെസ്സേജുകൾ ഇത്തരത്തിൽ ഇവിടെ നിന്ന് കണ്ടെത്തി അയച്ചു കൊടുക്കാനൊക്കെ സാധിക്കും. മറ്റേതെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ മല്ലു എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ ടൈപ്പ് ചെയ്ത ശേഷം താഴെ കാണുന്ന കീബോർഡിൽ ലോങ് പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ പിക് ബോർഡ് എന്നൊരു ഓപ്ഷൻ കാണും, നമ്മളത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ മല്ലു എന്നുള്ള ആ ഒരു കീബോർഡ് നമ്മളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് മലയാളത്തിലുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ലഭിക്കും. ഇതൊക്കെ നമുക്ക് ഇത്തരത്തിൽ അയച്ചു കൊടുക്കാനൊക്കെ സാധിക്കും. അപ്പോൾ നിങ്ങൾ എന്താണോ കീബോർഡിനകത്ത് ടെക്സ്റ്റ് ചെയ്യുന്നത്, ആ ടെക്സ്റ്റ് മെസ്സേജ് നിങ്ങൾക്ക് ആ ടെക്സ്റ്റിനകത്തുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഫോട്ടോ ആയിട്ട് ലഭിക്കും. അപ്പോൾ ഇത് കീബോർഡിനകത്തുള്ള ചെറിയ ട്രിക്കാണ്, ഇതെങ്ങനെ ഉപയോഗിക്കാൻ നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ചെറിയൊരു ആപ്പ് ആവശ്യമാണ്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. ഇവിടെ നമുക്ക് പെർമിഷൻ അഗ്രി ചെയ്യാനുണ്ട്. ഈ പെർമിഷൻ നമുക്ക് അഗ്രി ചെയ്ത് കൊടുക്കുക. തുറന്ന് ഇതുപോലെ കാണിക്കും. ഇവിടെ എനേബിൾ പിക് ബോർഡ് എന്നൊരു ഓപ്ഷൻ കാണും. നമ്മൾ നിങ്ങൾ ആദ്യമായിട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ഓഫ് ആയിരിക്കും. ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ എനേബിൾ ചെയ്ത് കൊടുക്കുക. ശേഷം പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. നമുക്ക് ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ ഇപ്പോൾ നിങ്ങൾക്ക് എവിടെയാണോ ഫോട്ടോ വേണ്ടതെങ്കിൽ അത് ഒരു പ്ലാറ്റ്ഫോം ഓപ്പൺ ചെയ്യുക. ഞാനിപ്പോൾ വാട്സപ്പ് എടുത്തിരിക്കുകയാണ്. വാട്സപ്പിൽ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും കാര്യങ്ങൾ, ഇപ്പോൾ ഞാനിവിടെ മമ്മൂട്ടി എന്ന് സെർച്ച് ചെയ്തിരിക്കുകയാണ്. സിനിമ ആക്ടർ മമ്മൂട്ടിയെ ഞാൻ ഇതുപോലെ ടൈപ്പ് ചെയ്തു. ഇവിടെ മമ്മൂട്ടി എന്നുണ്ട്. ഞാൻ മമ്മൂട്ടിയും ടൈപ്പ് ചെയ്ത ശേഷം ഈ ഭാഗത്ത് നിന്ന് ലോങ് പ്രസ് ചെയ്യുകയാണ്. കാണാൻ സാധിക്കും ഇവിടെ പിക് ബോർഡ് എന്നുള്ളത്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമ്മുടെ ആക്ടർ മമ്മൂട്ടിയുടെ ഫോട്ടോ ഇതിനകത്ത് കാണാൻ സാധിക്കും. ഞാനിപ്പോൾ ഇവിടെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തിരിക്കുകയാണ്. കാണാൻ സാധിക്കും ആക്ടർ മമ്മൂട്ടിയുടെ ഫോട്ടോ ഞാനിതുപോലെ സെലക്ട് ചെയ്തു. നിങ്ങൾക്ക് ഏത് ഫോട്ടോ വേണമെങ്കിലും ഇത്തരത്തിൽ സെർച്ച് ചെയ്താൽ അതുമായി ബന്ധപ്പെട്ടുള്ള കണ്ടൻറ്റ് കണ്ടെത്താൻ സാധിക്കും. ഈ കീബോർഡ് ജസ്റ്റ് ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ സാധാ കീബോർഡ് പോലെ ആകുകയും ചെയ്യും. വളരെ സിമ്പിളാണ്. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള വ്യത്യസ്ത മാർഗ്ഗങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.